ഹായ് ഹലോ നമസ്കാരം, എന്തൊക്കെയാണ് വിശേഷം? കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒത്തിരി തീരുമാനങ്ങൾ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആരെങ്കിലും മുൻപ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ കേൾക്കാതെയാണ് എൻ്റെ ഈ ഒരു ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ പെട്ടത് തന്നെ വീഡിയോ ഒന്ന് പോസ് ചെയ്യുക. ശേഷം നമ്മൾ മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ ഒന്ന് കറക്റ്റ് കേൾക്കുക. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കെ, 21 ദിവസം കൊണ്ട് നമ്മുടെ ലൈഫിൽ വലിയ രീതിയിൽ തന്നെ ഒരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാൻ കാരണമാകുന്ന കുറച്ച് ടാസ്കുകളും ചലഞ്ചുകളൊക്കെയാണ് നമ്മളിനി തുടർച്ചയായി ഇവിടെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ സാധാരണ ഒരു മോട്ടിവേഷൻ എന്നുള്ള രീതിയിലാണ് എൻ്റെ വീഡിയോസ് നിങ്ങൾ കേൾക്കുന്നത് എന്നുണ്ടെങ്കിൽ വലിയ പ്രയോജനം ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. അവിടെ എനിക്ക് വാക്ക് പറയാൻ പറ്റില്ല. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളിൽ ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിച്ചു തന്നെയാണ് ഈ ഒരു ചലഞ്ച് ഏറ്റെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ കേട്ടത് കൊണ്ട് മാത്രം കാര്യമില്ല. നിങ്ങൾ വർക്ക് ചെയ്യാൻ വേണ്ടി തയ്യാറാവണം. മോട്ടിവേഷൻ വീഡിയോസ് പലപ്പോഴും പറയുന്നൊരു കാര്യമാണ് അല്ലേ. മോട്ടിവേഷൻ വീഡിയോസ് എന്ന് പറയുമ്പോൾ കേൾക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള ഒരു ബൂസ്റ്റപ്പാണ്. എനിക്കും അങ്ങനെ ചെയ്യാൻ പറ്റും, എന്നെക്കൊണ്ട് പല കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റും. യെസ്, ചിന്തകൾക്ക് ഒരുപാട് പവർ ഉണ്ട്, അപ്പം ചിന്തിച്ചിട്ട് ഞാൻ അങ്ങനെ അട്രാക്റ്റ് ചെയ്തെടുക്കും ഒക്കെ നല്ല കാര്യമാണ്. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ചിന്ത മാറ്റിയത് കൊണ്ടോ ഒരുപാട് മാനിഫെസ്റ്റേഷൻ്റെ ഭാഗമായിട്ട് യെസ് എന്നിലേക്ക് വരുന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ടോ മാത്രം കാര്യമില്ല. നമ്മൾ ചെയ്യാനുള്ള കാര്യം ആക്ഷൻ പാർട്ട് കൂടി നമ്മൾ കറക്റ്റ് ചെയ്തു പോകണം എന്നുള്ളതാണ്. നമ്മൾ നമ്മുടെ ചിന്തകളെ തിരിച്ച് നമുക്ക് വേണ്ട രീതിക്ക് എങ്ങനെയാണോ ചിന്തിക്കേണ്ടത് ആ ഒരു രീതിയിൽ ചിന്തിക്കുകയും വേണം. അതിനോടൊപ്പം തന്നെ ശുഭാപ്തി വിശ്വാസം, യെസ് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ കറക്റ്റ് നടക്കുന്നുണ്ട് എന്നുള്ള വിശ്വാസത്തിനോടൊപ്പം തന്നെ നമ്മൾ പ്രവർത്തിക്കാൻ കൂടി തയ്യാറാവുമ്പോഴേ അവിടെ മാറ്റം എന്നുള്ള ഒരു കാര്യം സംഭവിക്കുകയുള്ളൂ. ഇതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് മോട്ടിവേഷൻസ് വീഡിയോസ് കണ്ടതുകൊണ്ട് എൻ്റെ ലൈഫിലൊരു മാറ്റവും കൊണ്ടുവരാൻ പറ്റുന്നില്ല എന്ന് പലരും പരാതി പറയുന്നത്. അപ്പോൾ തുടക്കത്തിൽ തന്നെ ഇത് വ്യക്തമായിട്ട് പറയുകയാണ്, നിങ്ങൾ ഒന്നോ രണ്ടോ വീഡിയോ കേട്ടത് കൊണ്ട് അല്ലെങ്കിൽ 21 ദിവസവും തുടർച്ചയായി എൻ്റെ ഈ ഒരു വീഡിയോസ് കേട്ടത് കൊണ്ട് ഒരു മാറ്റവും നിങ്ങളിൽ സംഭവിക്കില്ല. പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് ഫോളോ ചെയ്തു പോവുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഹൈലി പേർഡായിട്ട് കൊടുക്കുന്ന പല കണ്ടൻറ്റുകളും ഒരുപക്ഷെ ഇവിടെ നിങ്ങൾക്കിപ്പോൾ ലഭിക്കാൻ ചാൻസ് ഉണ്ട്. ഞാൻ എൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള പല പോയിൻസും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോകളിലൂടെയൊക്കെ തരണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളാണെങ്കിലും ഓപ്പൺ ടു റിസീവ് മോഡിൽ തന്നെ ഇരിക്കുക. കേൾക്കുന്ന കാര്യങ്ങളെ ജീവിതത്തിലേക്ക് പകർത്താൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾക്ക് ഈ ഒരു വോയിസ്, ഈ ഒരു വീഡിയോ കാരണമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. കഴിഞ്ഞ നമ്മുടെ വീഡിയോയിൽ പ്രത്യേകം പറഞ്ഞിട്ടുള്ളൊരു കാര്യമായിരുന്നു ഈ ചലഞ്ച് ആരൊക്കെയാണോ ഏറ്റെടുത്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത് അവരൊക്കെ പുതിയൊരു നോട്ട് പുസ്തകവും പേനയും കയ്യിൽ കരുതണം എന്നുള്ളത്. അപ്പോൾ നിങ്ങളങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ്. ആദ്യമേ തന്നെ നമുക്ക് ഈ ഒരു പുസ്തകത്തിനൊരു പേര് ഇട്ട് കൊടുക്കണം. ഓക്കെ, നമുക്ക് ഈ ഒരു പുസ്തകം തുറന്ന് നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു പുസ്തകം കയ്യിൽ എടുക്കുമ്പോൾ തന്നെ ഒരു ധൈര്യം കിട്ടുന്ന രീതിയിൽ അത്രത്തോളം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഇനി മുതൽ നമ്മൾ നമ്മുടെ ഈ ഒരു പുസ്തകങ്ങളിൽ എഴുതാൻ വേണ്ടി പോകുന്നത്, ഈ ഒരു പുസ്തകത്തിൽ എഴുതാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പുസ്തകത്തിന് പറ്റിയിട്ടുള്ള നിങ്ങളുടെ മനസ്സിൽ ജസ്റ്റ് ഒന്ന് കണ്ണടച്ച് ഒരു 3 തവണ ആശ്വാസം അകത്തേക്കും പുറത്തേക്കും എടുത്തു വിട്ടതിന് ശേഷം യെസ് ഇനി മുതൽ എൻ്റെ കൂട്ടുകാരിയാകാൻ വേണ്ടി പോകുന്ന അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരനാവാൻ വേണ്ടി പോകുന്ന ഈ ഒരു പുസ്തകത്തിന് ഞാൻ എന്തൊരു പേരാണ് നൽകേണ്ടത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക. നല്ല ഭംഗിയുള്ള, അധികം വലിപ്പമൊന്നുമില്ലാത്ത, ഷോർട്ടായിട്ടുള്ള, യുണീക്കായിട്ടുള്ള, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പേര് ഈ ഒരു പുസ്തകത്തിന് നമുക്ക് നൽകാം. ശേഷം ഫസ്റ്റ് പേജ് എടുത്തിട്ട് അവിടെ നിങ്ങൾക്ക് ഈ ഒരു അറിവ് നിങ്ങളിലേക്ക് എത്തിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ദൈവത്തിന് നന്ദി എന്നുള്ള രീതിയിൽ എന്തെങ്കിലും എഴുതി വെക്കാം. ഇനിയിപ്പോൾ ദൈവത്തിൽ വിശ്വാസമില്ലാത്ത ആളുകളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു യൂണിവേഴ്സിനോട് നന്ദി എന്നുള്ള രീതിയിൽ എഴുതി വെക്കാം. ഇതുപോലെയുള്ള അറിവുകൾ കാര്യങ്ങളൊക്കെ എന്നിലേക്ക് എത്തിച്ചു തരുന്നതിനും അത് വർക്ക് ചെയ്യാൻ വേണ്ടി എന്നെ പാകപ്പെടുത്തി തന്നതിനും ഒരുപാട് ഒരുപാട് നന്ദി. നല്ല ഭംഗിയിൽ തന്നെ ഫസ്റ്റ് പേജിൽ നമ്മളവിടെ എഴുതി വെക്കുകയാണ്. നന്ദിയാണ് നമ്മൾ ആദ്യം തന്നെ എഴുതുന്നത്. ശേഷം രണ്ടാമത്തെ പേജിൽ നമ്മൾ എഴുതേണ്ടത് നമുക്ക് നമ്മളോട് തന്നെ പറയാനുള്ള, സെൽഫിനോട് പറയാനുള്ള താങ്ക്സ് ആണ്.
അതെ, ഞാൻ എൻ്റെ ലൈഫിൽ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ്. ഈ ഒരു നിമിഷത്തിൽ ഞാൻ എന്നോട് വളരെയധികം നന്ദിയുള്ളവളാണ് അല്ലെങ്കിൽ നന്ദിയുള്ളവനാണ്. ഇവിടെ പറയുന്ന ഓരോ കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ പകർത്തിക്കൊള്ളും എന്ന് ഞാൻ എനിക്ക് സ്വയമേ വാക്ക് കൊടുക്കുകയാണ്. ഇവിടെ ഞാൻ തന്നെയാണ് എൻ്റെ അധിപൻ, ഞാൻ തന്നെയാണ് എന്നെ നയിക്കുന്നത്, ഞാൻ എന്നെ ഒരിക്കലും ചതിക്കില്ല എന്ന് സ്വയത്തിന് വാക്കുകൂടി കൊടുക്കാം. സത്യമിട്ടിട്ട് അവിടെ എഴുതി വെക്കാം. ശേഷം നിങ്ങളുടെ പേരും ഒപ്പുകൂടി രണ്ടാമത്തെ പേജിൽ അങ്ങനെ എഴുതി തയ്യാറാക്കാം. ഇനി മുതൽ എല്ലാ ദിവസവും നമ്മൾ ഈ ഒരു പേജിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങൾ ദിവസവും വായിക്കും. വെറുതെ വായിച്ചു പോയാൽ മാത്രം പോരാ, അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ആത്മാർത്ഥതയോടുകൂടി ഞാൻ എന്നോടാണ് ഇത് വായിച്ച് കേൾപ്പിക്കുന്നത് എന്ന് പൂർണ്ണ ബോധ്യത്തോടുകൂടി വായിച്ച് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, വെറുതെ ഇതൊരു ടാസ്ക് ആണല്ലോ, അതിൻ്റെ ഭാഗമായിട്ട് വായിക്കേണ്ടതായിട്ടുണ്ടല്ലോ എന്ന് കരുതി നിങ്ങൾ വായിക്കരുത്. നമ്മൾ ഈ വായിക്കുന്ന കാര്യങ്ങൾ ഒരു അഫർമേഷൻ പോലെ നമ്മുടെ അകത്തേക്ക് കയറാനുള്ളതാണ്. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ എന്നോടാണ് ഞാനിത് വായിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് എന്ന് നിങ്ങൾ തന്നെ ബോധപൂർവം അവിടെ ഉറപ്പിക്കുക. ശേഷം നിങ്ങൾ തന്നെ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ശേഷം മൂന്നാമത്തെ പേജിൽ നമ്മൾ എഴുതാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഫ്യൂച്ചർ സെൽഫ്, അതായത് ഈ ഒരു 21 ദിവസം തുടർച്ചയായി നമ്മൾ ഇവിടെ പറയുന്ന ചലഞ്ചുകളും ടാസ്കുകളൊക്കെ കറക്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് ആക്ഷൻ പാർട്ടിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് നമ്മുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്ത് തുടങ്ങുന്ന മാറ്റങ്ങളെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്, അതാണ് നിങ്ങൾ ഇനി എഴുതേണ്ടത്. അതിൻ്റെ മുന്നോടിയായി ആദ്യമേ തന്നെ ഞാൻ എൻ്റെ ലൈഫിന് എത്ര മാർക്കാണ് ഇപ്പോൾ കൊടുക്കുന്നത്, 100 എത്ര മാർക്ക് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് കൊടുക്കും എന്നുള്ളത് എഴുതി വെക്കാം. ഇത് കുറച്ചൊരു കട്ടിയിൽ തന്നെ എഴുതി വെക്കണം കേട്ടോ. ശേഷം രണ്ടാമതായിട്ട് ഞാൻ എനിക്ക് എത്ര മാർക്ക് കൊടുക്കുന്നു എന്നുള്ളത് എഴുതി വെക്കുക. ആദ്യം നമ്മുടെ ജീവിതത്തിന് ഞാൻ എത്ര മാർക്ക് കൊടുക്കുന്നു, രണ്ടാമതായിട്ട് ഞാൻ എനിക്ക് എത്ര മാർക്ക് കൊടുക്കുന്നു എന്നുള്ളത് എഴുതി വെക്കണം. ഓക്കെ, എന്താണെന്ന് വെച്ചാൽ 21 ദിവസം കഴിയുമ്പോഴേക്ക് ഈ ഒരു മാർക്ക് അവിടെ കൂടി വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ കുറയാണോ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ പറ്റുവാണെന്നുണ്ടെങ്കിൽ അത് വേറെ തന്നെ നിറത്തിലുള്ള പേന യൂസ് ചെയ്തിട്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, ശേഷം നമുക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ചെയ്താൽ. ലിസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ പല രീതിയിലുള്ള ആഗ്രഹങ്ങളായിട്ട് ഈ ഒരു വോയിസ് കേൾക്കുന്നവരുണ്ടാവും അല്ലേ. അപ്പോൾ നിങ്ങൾ ചില ആളുകളെ സംബന്ധിച്ചിട്ട് ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഹെൽത്ത് ഗോളായിരിക്കും അവർക്ക്. 21 ദിവസം കൊണ്ട് നല്ല രീതിയിൽ ശരീരത്തിനൊരു മാറ്റം കൊണ്ടുവരണം. ചില ആളുകളെ സംബന്ധിച്ചിട്ട് കരിയറിലായിരിക്കും, അല്ലെങ്കിൽ പഠിക്കുന്ന കാര്യത്തിലായിരിക്കാം. മറ്റുള്ളവരുടെ മുമ്പിൽ ഒട്ടും ആത്മവിശ്വാസം ഇല്ലാത്ത രീതിയിൽ ജീവിതം നേരിടുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരിൽ ആ ഒരു ലെവലിലുള്ള മാറ്റമായിരിക്കാം അവർ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് എന്നുള്ളത് ലിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പ്രത്യേകം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ പോലെ ഓരോ കാറ്റഗറി വൈസിൽ തന്നെ എഴുതി വെക്കാൻ വേണ്ടി പറ്റണം. അതിനുവേണ്ടി ഹെൽത്ത് ഗോൾ, വെൽത്ത് ഗോൾ, കരിയർ ഗോൾ, റിലേഷൻഷിപ്പ് ഗോൾ, സ്പിരിച്വൽ ഗോൾ എന്നിങ്ങനെ നിങ്ങൾക്ക് ഏതൊക്കെ മേഖലകളാണ് കവർ ചെയ്യാനുള്ളത് അതെല്ലാം നിങ്ങൾക്ക് വേറെ തന്നെ ലിസ്റ്റ് ചെയ്ത് വെക്കാം. ആദ്യ ദിവസത്തിൽ നമ്മൾ ഇത്രത്തോളം കാര്യങ്ങൾ തന്നെ ചെയ്യുന്നുള്ളൂ, എന്നാൽ ഇത് എപ്പോഴാണ് ചെയ്യേണ്ടത് എന്നുള്ളതിലാണ് പ്രാധാന്യം. ഓക്കെ, അപ്പം മനഃപൂർവ്വമാണ് ഞാൻ ആദ്യം ഇത്രത്തോളം കാര്യങ്ങളിലൂടെ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കൊണ്ടുവന്നത്. ശേഷം ഇത് ഏതൊരു സമയത്താണ് നമ്മൾ ചെയ്തു വെക്കേണ്ടത് എന്നുള്ളതിലാണ് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നത്. നിങ്ങളെല്ലാവരും ഏതൊരു സമയത്താണോ സാധാരണ രാവിലെ ഉറക്കമുണർന്ന് എഴുന്നേൽക്കുന്നത്, 5 അല്ലെങ്കിൽ 5 മുമ്പുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾ ആ ഒരു സമയം തന്നെ ഫോളോ ചെയ്ത് വന്നാൽ മതി. എന്നാൽ അതിനുശേഷം ഉറക്കം ഉണരുന്ന ആളുകളെ സംബന്ധിച്ചിട്ട് നിങ്ങൾ സാധാരണ എത്ര മണിക്കാണോ എഴുന്നേൽക്കാറ്, അതിനേക്കാൾ ഒരു 3/4 മണിക്കൂറെങ്കിലും നേരത്തെ നിങ്ങൾ എഴുന്നേൽക്കാൻ വേണ്ടി ശ്രമിക്കുക. ശ്രമിക്കുക എന്നല്ല, ശ്രമിക്കണം. ഓക്കെ, നാളെ മുതൽ ഞാൻ സാധാരണ എഴുന്നേൽക്കുന്നതിനേക്കാൾ 3/4 മണിക്കൂർ നേരത്തെ എഴുന്നേൽക്കും. ആ ഒരു സമയത്താണ് നമ്മൾ ഇക്കാര്യങ്ങളൊക്കെ എഴുതാനും
പ്ലാൻ ചെയ്യാനും വേണ്ടി പോകുന്നത്. ഫസ്റ്റ് ഡേ ആയതുകൊണ്ടാണ് നമ്മൾ മുക്കാൽ മണിക്കൂർ എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് നമ്മൾ പതിയെ പതിയെ എല്ലാ ദിവസവും ചെയ്ത് ചെയ്ത് 5 മണി എന്നുള്ള സമയത്തിൽ രാവിലെ ഉറങ്ങി എഴുന്നേൽക്കുന്ന രീതിയിൽ നമ്മൾ തന്നെ നമ്മളെ സെറ്റ് ചെയ്തെടുക്കും. ഓക്കെ, അപ്പോൾ ഒറ്റയടിക്ക് നമ്മൾ ആ ഒരു മാറ്റത്തിലേക്ക് കടക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ ആദ്യം തന്നെ നിങ്ങളൊരു 3/4 മണിക്കൂർ നേരത്തെ എഴുന്നേൽക്കാൻ വേണ്ടി ശ്രമിക്കാം. അതിനുശേഷം കുറച്ച് ദിവസം ആ ഒരു ട്രാക്കിൽ കയറി എന്ന് തോന്നുന്ന സമയത്ത് എന്ന് വെച്ചിട്ട് മനഃപൂർവ്വം അടി അഭിനയിച്ച് കെടുക്കരുത്. ഓക്കെ, നമ്മളെ ഈ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് നയിക്കേണ്ടതും കൊണ്ടുപോകേണ്ടതും വർക്ക് ചെയ്യേണ്ടതും മോട്ടീവ് ചെയ്യേണ്ടതും ഒക്കെ നമ്മൾ തന്നെയാണ്. കംപ്ലീറ്റ്ലി നമ്മുടെ ലൈഫിൻ്റെ ഉത്തരവാദിത്തം നമുക്കാണുള്ളത്. അപ്പോൾ ആ ഒരു ഓർമ്മയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒട്ടും തന്നെ കള്ളത്തരമൊന്നും കാണിക്കാതെ യെസ് ഞാൻ ഈ ഒരു സമയത്ത് എഴുന്നേൽക്കും എന്ന് പറയുന്നുണ്ടെങ്കിൽ എഴുന്നേറ്റിരിക്കും. ഇത് ഞാൻ എൻ്റെ സെൽഫിന് കൊടുക്കുന്ന വാക്കാണ്, എനിക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ. നിങ്ങൾ നിങ്ങൾക്ക് കൊടുക്കുന്ന മാറ്റം ആ ഒരു വാക്കിലൂടെയാണ് നിങ്ങൾ കൊണ്ടുവരേണ്ടത്. അതുകൊണ്ട് തന്നെ സെൽഫിന് കൊടുക്കുന്ന വാക്കിന് ഒട്ടും തന്നെ പ്രാധാന്യം കൽപ്പിക്കാത്ത ഒരാളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ചേഞ്ച് ചെയ്യേണ്ട സമയമായിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. നമ്മൾ നമുക്ക് കൊടുക്കുന്ന വാക്കുകൾ പാലിച്ചു തുടങ്ങുമ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ സെൽഫിനോട് സ്നേഹവും ബഹുമാനവും അതുമൂലം നമ്മുടെ സെൽഫിൽ ഒരുപാട് മാറ്റങ്ങളും കൊണ്ടുവരാൻ വേണ്ടി പറ്റുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യത്തിൻ്റെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കിയെടുക്കണം. വരുന്ന ടാസ്കുകളിലൂടെ നമുക്ക് അതിലേക്കൊക്കെ എത്താം. ഓക്കെ, ഇപ്പോൾ പ്രധാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സാധാരണ നിങ്ങൾ എത്ര മണിക്കാണോ എഴുന്നേൽക്കാറ് അതിനേക്കാൾ 1/4 മണിക്കൂർ മുമ്പേ എഴുന്നേറ്റതിന് ശേഷം വേണം ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കാൻ. ഓക്കെ, ആ കാര്യങ്ങളൊക്കെ ഇന്ന് സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഇന്നത്തെ ദിവസം കംപ്ലീറ്റ്ലി നിങ്ങളീ പറഞ്ഞ പോലെ എൻ്റെ ലൈഫിൽ 21 ദിവസം കൊണ്ട് വലിയൊരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ തന്നെ സ്റ്റെപ്പ് എടുത്ത് മുന്നോട്ടേക്ക് വന്നതിൽ നന്നായിട്ട് നിങ്ങൾ നിങ്ങളുടെ സെൽഫിനോട് അഭിനന്ദനങ്ങൾ ഇങ്ങനെ അറിയിച്ചുകൊണ്ടേയിരിക്കുക. ഓക്കെ, ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ചിലപ്പോൾ പല രീതിയിലുള്ള സൗണ്ട് ഡിസ്റ്റർബൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതൊന്നും ഞാൻ നോക്കുന്നില്ല. നിങ്ങളാണെങ്കിലും മെയിനായിട്ടുള്ള കാര്യത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്താൽ മതി. നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ എന്താക്കണം, ഇഗ്നോർ ചെയ്യാം. ഓക്കെ, ആവശ്യമുള്ളത് മാത്രം ഫോക്കസ് ചെയ്ത് നമുക്ക് മുന്നോട്ടേക്ക് പോവാം. അപ്പോൾ ഇന്നത്തെ ടാസ്ക്കൊക്കെ നിങ്ങൾ കറക്റ്റ് ചെയ്യും എന്ന് വിശ്വസിക്കുകയാണ്. ആ ഒരു വിശ്വാസം എനിക്കുള്ളത് കൊണ്ട് മാത്രം കാര്യമില്ല. നിങ്ങളുടെ വർക്ക് ചെയ്യുക, സ്വയത്തെ ചീറ്റ് ചെയ്യാതിരിക്കുക. വീണ്ടും വീണ്ടും എടുത്ത് പറയുകയാണ്, സ്വയത്തെ ഒരിക്കലും ചീറ്റ് ചെയ്യാതിരിക്കുക. എങ്കിൽ മാത്രമേ നമ്മുടെ ലൈഫിൽ സക്സസ് എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റുകയുള്ളൂ. അടുത്തതായിട്ട് പറയാനുള്ള ഒരു സംഭവം എന്ന് പറയുന്നത്, ഈ ഒരു വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന ആരൊക്കെയാണ് ഈ ഒരു ചലഞ്ചിൽ പങ്കെടുക്കുന്നത് എന്നുള്ളതൊന്നും എനിക്കറിയില്ല. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ആരൊക്കെയാണോ ചലഞ്ചിൽ നമ്മുടെ ഒപ്പം ഈ ഒരു യാത്രയിൽ കൂടുന്നത് അവരുടെയൊക്കെ പേരും സ്ഥലവും ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഒന്നുമില്ല, കാണുമ്പോൾ ഒരു സന്തോഷമാണല്ലോ. ഇവിടെ നിന്നാണ്, ആരാണ് ചെയ്യുന്നത് എന്നുള്ള അറിയാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ക്യൂരിയോസിറ്റി ആയിട്ട് മാത്രം നിങ്ങളതിനെ കണ്ടാൽ മതി. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുമ്പോൾ, മറ്റുള്ളവരിലേക്കും ഇതുപോലെയുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ, ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു അറിവ് എത്തിച്ചു കൊടുക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്കും എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമ. അവർ ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ളത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. മറ്റുള്ളവർ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് പകരം ഞാൻ എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ കറക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതിലേക്കായിരിക്കണം നമ്മളെപ്പോഴും ഫോക്കസ് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് മാത്രമേ ഇനി മുതൽ പ്രവർത്തിക്കുകയുള്ളൂ എന്നും കൂടി വിശ്വസിക്കുകയാണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നാളെ ഇതേ സമയം അടുത്ത വാർത്തയായിട്ട് വരും. എല്ലാ ദിവസവും പിറ്റത്തെ ദിവസം ചെയ്യേണ്ട ടാസ്കിൻ്റെ വീഡിയോ ആയിട്ട് തലേ ദിവസം 5 മണിക്കായിരിക്കും നമ്മൾ വരിക. തുടർച്ചയായിട്ട് 21 ദിവസം ഈ ഒരു രീതിക്ക് തന്നെ ആയിരിക്കും മുന്നോട്ടേക്ക് പോവുക. അതിനുശേഷം വീഡിയോ കാണുന്ന ആളുകളാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു സമയം തൊട്ടിട്ടാണ് നിങ്ങളുടെ ലൈഫിൽ വലിയൊരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കറക്റ്റ് സമയം എന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചുറപ്പിക്കുക. പക്ക 1-ാം തീയതി ആവട്ടെ അല്ലെങ്കിൽ ന്യൂ ഇയർ ആവട്ടെ എന്നൊന്നും കരുതി നിൽക്കണ്ട. ഏതൊരു സമയത്താണോ ഈ ഒരു വോയിസ് നിങ്ങൾ കേൾക്കുന്നത്, ആ ഒരു സമയം തൊട്ടിട്ട് നിങ്ങളുടെ ലൈഫിൽ ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു തുടങ്ങും എന്നുള്ളത് സെൽഫിന് വാക്ക് കൊടുക്കുക. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. ഓൾ ദി ബെസ്റ്റ്.